ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഓഡിറ്റോറിയങ്ങളെ ഒഴിവാക്കണമെന്ന ഓഡിറ്റോറിയം ഓണേഴ്സ് അസോസിയേഷൻ കേരള കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് വിവാഹങ്ങൾ നടത്തുന്നതിനായി മിനി ഓഡിറ്റോറിയം സജ്ജമായതായും ഭാരവാഹികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ 7 മാസങ്ങളായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന പാചക തൊഴിലാളികൾ, ക്ലീനിംഗ് തൊഴിലാളികൾ, ഡെക്കറേഷൻ തൊഴിലാളികൾ, നാദസ്വരം കലാകാരന്മാർ, ഫോട്ടോഗ്രാഫേഴ്സ് എന്നിവർ തൊഴിൽ രഹിതരാണ്. എന്നാൽ നിലവിലുള്ള ഓഡിറ്റോറിയങ്ങളിൽ 750 മുതൽ 1500 വരെ ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഡേറ്റ് കണ്ട രക്ഷിതാവ് അവരുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ കല്യാണം നടത്തുവാനായി ഹാളിലേക്ക് വരുമ്പോൾ അവർ ഇപ്പോൾ ഭയങ്കര ഭീതിയിലാണ്. കാരണം ഒരു ഡേറ്റ് കണ്ട് പഴയ 2-3 ഡേറ്റ് ക്യാൻസലാക്കിയ ശേഷമാണ് പുതിയൊരു ഡേറ്റ് കാണുന്നത്. ആ ഡേറ്റ് കണ്ട് അന്ന് കല്യാണ ദിവസം വരുമ്പോഴാണ് എല്ലാ പാചകങ്ങളും കഴിഞ്ഞ് ഡെക്കറേഷൻ കഴിഞ്ഞ് നമ്പൂരി വന്ന സമയത്താണ് ചിലപ്പം അറിയുന്നത് കണ്ടെയ്ൻമെൻറ് സോണാക്കിയെന്ന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജില്ലാ കളക്ടർക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഈ പെട്ടെന്നുള്ള കണ്ടെയ്ൻമെൻറ് സോണിൽ നിന്നും ഈ കല്യാണ മണ്ഡപങ്ങളെ ഒഴിവാക്കിത്തരണമെന്ന്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ 100ഉം 150ഉം പേർക്ക് പങ്കെടുക്കാവുന്ന മിനി ഓഡിറ്റോറിയമാണ് വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയിരിക്കുന്നത്. കൊറോണ വ്യാപിക്കുമ്പോൾ ഏത് നിമിഷവും പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കും. കല്യാണ വീട്ടുകാർക്കും ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്കും ഉണ്ടാകുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഓഡിറ്റോറിയങ്ങളിൽ പരിപാടി നടത്താമെന്നതിനാൽ കഴിയുമെന്ന് ഭാരവാഹികൾ പറയുന്നു. 35,000 രൂപയാണ് മിനി ഓഡിറ്റോറിയത്തിന്റെ വാടക. അത്യാധുനിക രീതിയിലുള്ള എല്ലാ സംവിധാനവും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. കരോക്കെ, DJ, ചെറിയ മണ്ഡപം, ഭക്ഷണ ഹാൾ തുടങ്ങി ചെറിയ രൂപത്തിൽ കല്യാണവും ഫംഗ്ഷനുമെല്ലാം നടത്തുവാൻ കൃഷ്ണകൃപയുടെ മിനി ഓഡിറ്റോറിയത്തിൽ സാധ്യമാകും. കോവിഡ് പ്രോട്ടോകോൾ എല്ലാ രീതിയിലും പാലിച്ചുകൊണ്ട് നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഓഡിറ്റോറിയം എന്നാണ് നമുക്ക് തോന്നുന്നത്. അത് കാരണം തന്നെയാണ് നമ്മൾ ഇന്ന് കലക്ടർക്ക് ഒരു നിവേദനം കൊടുത്തത്. ഇങ്ങനെയുള്ള കണ്ടെയ്ൻമെൻറ് സോണൊന്നും നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എല്ലാ രീതിയിലുള്ള, അതായത് നമുക്ക് വീട്ടിൽ നിന്ന് നടക്കുന്നതിനേക്കാൾ വീട്ടിലിപ്പം നമുക്കൊരു 50 ആള് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100-100 ആള് പങ്കെടുക്കാം. പല രീതിയിലുള്ള രോഗവ്യാപനം അതുമൂലം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനേക്കാൾ എത്രയോ കൂടുതൽ സൗകര്യം നമുക്ക് ഈ 1000 പേരുള്ള സ്ഥലത്ത് നമുക്കൊരു 200 പേരാക്കിയാൽ പോലും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാൻ പറ്റും. നിശ്ചിത അകലം പാലിക്കാനും അവർക്ക് ചെക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് ഉള്ളിൽ കടത്തി ഭക്ഷണത്തിൻ്റെ അടുത്താക്കി കഴിഞ്ഞാലും നല്ല ഗ്യാപ്പുകൾ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ അവസരം ഉണ്ടായിട്ടും നമുക്ക് അങ്ങനെ ഒരു അവസരം തരികയാണെങ്കിൽ അത് എത്രയും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് നമ്മളൊരു നിവേദന പ്രകാരം കളക്ടർ കൊടുത്തിരിക്കുന്നത്. ഓഡിറ്റോറിയം ഓണേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച AP രൂപരാജ്, സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ സന്തോഷ് പി, കാറ്ററിംഗ് സർവീസ് MA സക്കീർ, വാദ്യകലാകാരൻ അജയ് ഘോഷ് എന്നിവരാണ് മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എല്ലാ മൂസക്ക നിങ്ങളി തേടിയ തിരക്കിട്ട് പോന്ന്. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിനും ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ലേ കളിപ്പാ, ആയി തിന്ന സംഭവോ? ഇന്റെ ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 രൂപ ആയിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് പ്രിയായിട്ട് സാധനങ്ങൾ പുരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.